ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് ഞങ്ങളെ വയനാട്ടിൽ തന്നെയുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങനെ ഇതാ റിസോർട്ടിലേക്ക് എത്താറായി. കുറച്ച് ഓഫ് റോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എത്തി, ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ മുന്നേ തന്നെ ഉമ്മയും ബ്രദറും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റിസോർട്ടിൽ 3 റൂംസാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ അവിടെ ഒരു 7 റൂംസാണുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം എല്ലാ റൂംസും ഓക്യുപൈഡ് തന്നെയായിരുന്നു. ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള റൂംസാണ്. അതുപോലെ ഓരോ റൂംസിൽ നിന്നും നമുക്ക് ബാൽക്കണീസും അതുപോലെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഒരു റോക്ക് ഫ്രിഡ്ജും ഉണ്ട്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള, ഇത് നല്ലൊരു ഇറക്കത്തിലേക്കായിട്ടാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഇത് ഇങ്ങനെ പോകുന്നത് നേരെ ഒരു അരുവിയിലേക്കാണ്. അതാണ് ഈ റിസോർട്ടിൻ്റെ തന്നെ ഹൈലൈറ്റ്. പിന്നെ ആ അരുവി കഴിഞ്ഞ് അതിൻ്റെ അപ്പുറമായിട്ട് നല്ല ഫോറസ്റ്റാണ്. പിന്നെ റിസോർട്ടിൻ്റെ തന്നെ ഈ ഒരു മേലെ ഭാഗത്തായിട്ട്, അതായത് ഞങ്ങളെല്ലാം റൂമിൻ്റെ അടുത്തായിട്ട് കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. റൂംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ റൂംസും അവർ ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാത്രം 2-സ്റ്റോറൈഡ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 7 റൂംസാണ് ഈ റിസോർട്ടിൽ ഉള്ളത്. ഈ റൂമിൽ നിന്ന് കറക്റ്റ് രാവിലെയൊക്കെ ആയാലും സൈറ്റ് കറക്റ്റ് ആ ഒരു അരുവിയിലേക്കാണ്. പിന്നെ ഇത് ഞങ്ങളുടെ അടുത്ത റൂമാണ്. ഇവിടെ എക്സ്ട്രാ ഒരു ബെഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സൗകര്യമുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമാണിത്. റിസോർട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് റെസ്റ്റോറൻറ്റും, അതുപോലെ റെസ്റ്റോറൻ്റ് താഴെ തന്നെ ഷട്ടിൽ കോർട്ടും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇവിടെ നിന്ന് നേരെ എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അരുവിയിലേക്കാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ക്യാമ്പ് ഫയറിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമുള്ളത് റിസോർട്ടിൻ്റെ തന്നെ താഴെ ഭാഗത്തായിട്ടാണ്. അത് തന്നെ കുറച്ച് ഹൈറ്റിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മേലെയായിട്ട് ഇതുപോലെയാണ് നമ്മളെ റൂംസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ പില്ലേഴ്സിലാണ് ഓരോ റൂമും നിൽക്കുന്നത്. ഇന്നലെ രാത്രി കണ്ടിട്ടുണ്ടാവും ഈ ഒരു റോക്ക് ബ്രിഡ്ജ്. ഇതിലെ ആ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാനുള്ള ഒരു സ്റ്റെപ്പും കൂടെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടു സ്റ്റോറേജ് ആയിട്ടുള്ള റൂം വരുന്നത്. അത് രണ്ട് ഫാമിലിക്കെല്ലാം കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു റൂമാണ്. പിന്നെ ഞങ്ങളെടുത്ത മൂന്ന് റൂമിൽ ഒന്നാണിത്. ഇതിന് കുറച്ചൊരു ലെങ്ത്ത് കൂടുതലാണ്. നമ്മൾ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് മൂന്ന് റൂംസും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിലാണ് ആ മൂന്ന് റൂമുള്ളത്. അങ്ങനെ ഞാൻ ഈ വ്ളോഗിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ഒരാളാണിത്. അപ്പോൾ കുറേ നേരമായി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ സൗണ്ട് എടുത്തപ്പം മെല്ലെ അത് നീങ്ങിപ്പോയി. അത്യാവശ്യം വലുപ്പമുള്ള മലയണ്ണ എന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇത് നേരത്തെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയല്ലോ, അതിൻ്റെ ഒരു വശത്തേക്കായിട്ട് ഇവർ ഇതുപോലെ ഹൈറ്റിൽ നല്ല ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ പേരും എൻട്രൻസും ഒന്നും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല. കാണിച്ചാലും അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ പോകുമല്ലോ. അപ്പോൾ
ക്ലിയർ ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയടുത്തുനിന്ന് തിരിച്ച് വന്നിട്ട് എടുത്തിയാണ്. ഇവിടുന്ന് താഴെ വരെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അരുവി വരെ. പിന്നെ ഓരോ റൂംസിലേക്കും അവർ സെപ്പറേറ്റ് വഴിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ. ഈ ഒരു റിസോർട്ടും ഞങ്ങളെ ഈ ഒരു വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എപ്പോഴും പറയാനുള്ള പോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ട്രാവൽ ചെയ്യാനും സ്റ്റേക്കേഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും ഇത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഈ ഒരു റിസോർട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നതും എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് ഹോളിഡാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ഞാൻ ഇന്നലെ രാത്രി കാണിച്ചുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവണമെന്നില്ല. ആ ഒരു റിസോർട്ടിൻ്റെ നടുവിലായിട്ട് ഒരു റോഡ് വരുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് റെസ്റ്റോറൻറ്റും പിന്നെ ഇതുപോലെ ഷട്ടിൽ കോർട്ടും ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കുറച്ച് ഓഫ് റോഡ്സ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൽ എത്തുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ രണ്ട് സൈഡും നിങ്ങൾ കാണുന്ന പോലെ ഫുള്ളായി തേയിലത്തോട്ടാണ്, അതായത് ടീ എസ്റ്റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് വേണം, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ, താങ്ക് യു.